എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഒരു വെള്ളിയാഴ്ച ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ രാവിലെ ഒരു 7:20 ആകുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികളെ റെഡിയാക്കി വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്താണ് സ്കൂളുള്ളത്. അപ്പോൾ ഒരാൾ പ്രീ സ്കൂളിലും ഒരാൾ സ്കൂളിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞാളിനെ പ്രീ സ്കൂളിലേക്കും ഹസ്ബൻഡ് മൂത്താളിനെ സ്കൂളിലേക്കും കൊണ്ടുപോകുന്നൊരു സമയമാണിത്. 7:30 നമ്മൾ അവിടെ എത്തണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അവർ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. ഇപ്പോൾ സമ്മറൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല വെയിലാണ്. രാവിലെ ഒരു 5 ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെയിൽ വരും. അപ്പം പുറത്തൊക്കെ നടക്കാനായിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പം ഞാനിപ്പോൾ കുറച്ചൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഒരാഴ്ച ലീവാണ്. അപ്പം ലീവ് എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ട് കുറച്ചൊരു ബോഡി പെയിനും കാര്യങ്ങളും ഒരു ഉഷാറില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡി ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ വിൻ്ററൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കുറവാണ്. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സിക്ക് ലീവാണ്. അതുപോലെ തന്നെ ബോഡിയിൽ ഇൻഫ്ലമേഷനും ഉണ്ട്. അപ്പോൾ പിന്നെ അയണും കുറച്ച് കുറവാണ്. അപ്പം അതൊക്കെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ദിവസം ഒന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മളൊരു പാർക്കിലോട്ട് പോവാണ്. കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് നടന്നതിന് ശേഷം അവിടെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് വന്നിട്ട് പനീറും അതുപോലെ തന്നെ ചീരയും കൂടിയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. പനീർ പൊറോട്ട ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ ചെറി ടൊമാറ്റോവും ലെറ്റൂസും കൂടെ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ബ്രെഡ് റാഗി ബ്രെഡാണ്. റാഗിയും അതുപോലെ തന്നെ ഗോതമ്പും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ചപ്പാത്തി പലക അതിൻ്റെ മുകളിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് പ്രസ്സായിട്ട് ഗ്രില്ലായി കിട്ടും. നമ്മൾ പാർക്കിൽ പോയിരുന്ന് കുറച്ച് വെയിലൊക്കെ കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം ഒരു അലുമിനിയം റാപ്പ് വെച്ചിട്ട് പൊതിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ പാർക്കിലോട്ട് പോവുകയാണ്. തൊട്ടടുത്താണ്, കുറച്ച് നടക്കാനുണ്ട്. അപ്പം കുറച്ചൊന്ന് നടന്നിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്നത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോൾ അവിടെ പല ടൈപ്പിലുള്ള പൂക്കളും ചെടികളും ഒക്കെ ഉള്ളൊരു വിശാലമായിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് നടക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളും ടേബിളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. നല്ല ചൂടാണ് വെയിലിന്. അപ്പോൾ സൺസ്ക്രീമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നടന്ന് വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ കുളിച്ച് റെഡിയായിട്ട് ഇന്ന് നമ്മൾ ഒരു പള്ളിയിൽ പോകുന്നുണ്ട്. നമ്മളിവിടെ താമസമായിട്ട് 2 ഇതുവരെ മര്യാദയ്ക്ക് ലുണ്ടിൽ ഒന്ന് നടന്ന് കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. വർക്കിംഗ് ഡേയ്സിൽ പറ്റാറില്ല. അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾക്ക് തണുപ്പൊക്കെ ആകുമ്പോൾ അവർക്ക് നടക്കാനായിട്ട് കുറച്ച് മടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് നമ്മൾ ലുണ്ട് കത്തീഡ്രലിൽ പോകുന്നുണ്ട്. അപ്പം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് സമാധാനമായിട്ട് അവിടെ ഒന്ന് പോയിട്ട് കുറച്ച് നേരം ഇരിക്കണം എന്നുള്ളത്. ഇവിടുത്തെ ഒരു മേജർ അട്രാക്ഷനാണ് ലുണ്ട് കത്തീഡ്രൽ. 11th പണി തുടങ്ങിയൊരു കത്തീഡ്രലാണ്. ഭയങ്കര പഴയതാണ്. നമ്മളാ നേരെ കാണുന്നതാണ് ലുണ്ട് കത്തീഡ്രൽ. അപ്പം നമ്മൾ ഏകദേശം കുറച്ച് നടന്ന് ചെന്നപ്പോഴത്തേക്ക് ഒരു 12 കഴിഞ്ഞു. പിന്നെ വിചാരിച്ചു ലഞ്ച് കഴിച്ചതിന് ശേഷം കത്തീഡ്രലിലേക്ക് പോകാമെന്ന്. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് കടകളൊക്കെ തപ്പി നടന്നു. അപ്പോൾ നമ്മൾ സ്വീഡിഷ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു കട കണ്ടു. പക്ഷെ നമ്മൾ അവിടെ കയറിയില്ല. തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തൂയി എന്ന് പറഞ്ഞിട്ടൊരു വിയറ്റ്നാമീസ് റെസ്റ്റോറൻ്റാണിത്. ഇവിടെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ലഞ്ച് മെനു ഉണ്ട്. അപ്പോൾ അതിൽ 4 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ അതിലൊക്കെ മിക്കതിലും റൈസ് നൂഡിൽസും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ സൂപ്പും അങ്ങനെ ഒക്കെയാണ്. അപ്പോൾ റൈസ് വന്നിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. റൈസും അതുപോലെ തന്നെ പോർക്കും പിന്നെ സാലഡും സോസൊക്കെ ആയിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് നടന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം പുറത്തുണ്ടായിരുന്നു. ഇനി നമ്മൾ പതുക്കെ ലൂണ്ട് കത്തീഡ്രലിലേക്ക് പോവാണ്. സ്റ്റോൺ വെച്ചിട്ടാണ് കത്തീഡ്രൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര മനോഹരമാണ്, പുറത്തുനിന്ന് കാണാനും അതുപോലെ തന്നെ അകത്തും. ഇതിൻ്റെ താഴേക്കും ഒരു ഫ്ലോറുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണിത്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അകത്ത്. ഒരുപാട് ചെയർസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അൽത്താര എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കാണാനും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം ഇവിടെ ഇതുവരെ പോകാത്തൊരു സ്വീഡനിലുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചേർച്ചാണ് ലൂണ്ട് കത്തീഡ്രൽ. നമ്മൾ അൽത്താരയുടെ സൈഡിൽ കൂടെ താഴേക്കൊരു സ്റ്റെപ്പുണ്ട്. അതിന് താഴെ ഒരു ഫ്ലോറുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് പഴക്കം ഉള്ള ശവകുടീരങ്ങളൊക്കെ ഉണ്ട്. സെൻറ് ലോറൻസിന് വേണ്ടിയിട്ടുള്ളൊരു ചർച്ചാണിത്. അപ്പോൾ ഇത് സ്വീഡനിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു പള്ളിയാണ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കുട്ടികളെ ഒരു 4 മണി സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് ഉള്ളിൽ നിന്ന് വിളിക്കണം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫിക്ക ഡേ ആണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവിടെ എല്ലാവരും മധുരം കഴിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും നമ്മൾ അങ്ങനെ ആണ് ശീലിപ്പിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം മധുരം കൊടുക്കും. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിക്ക കിട്ടുന്ന ഒരു ഷോപ്പാണ്. ലൂണ്ട് കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഫിക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ക്രാൻബെറി ചേർത്ത കുഞ്ഞ് ഷോർട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങി. പിന്നെ നമ്മൾ വേറൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാണ്. നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. അപ്പോൾ 1-2 പാത്രമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഗ്ലാസിൻ്റെ സ്ട്രോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളും ഒക്കെയാണ്. കുറച്ച് പ്രൈസ് മറ്റുള്ള കടകളിലെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്, എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഇന്ത്യൻ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തത് ഒരു കോമൺ പാർക്കിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഇന്ത്യൻ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളായി മര്യാദയ്ക്ക് ചോറും കറികളൊക്കെ ഒന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ വീക്ക് ഡേയ്സിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക, പുലാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് നമുക്ക് ചോറും കറികളൊക്കെ വെച്ച് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചോറ് വെക്കുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ ഇത് ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുക്കറാണ്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. കഴുകി മാക്സിമം മാർക്കിൽ വെള്ളവും വെച്ചിട്ട് നമ്മൾ 7 സെറ്റ് ചെയ്തു. അതായത് 7 ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ. അപ്പോൾ അതവിടെ ഇരുന്ന് പതുക്കെ വെന്തോളും. ആ സമയം കൊണ്ട് ഫ്രോസൺ ഫിഷ് ഉണ്ട്. അപ്പോൾ ഈ ഫിഷ് എന്ന് പറയുന്നത് സിഡി മീൻ എന്ന് പറഞ്ഞിട്ട് നാട്ടിലൊക്കെ ഉള്ളൊരു മീനാണ്, മുള്ളൻ എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ് ഈ മീൻ. വറക്കാനാണ് ഏറ്റവും നല്ലത്. നമ്മളിന്ന് കറിയാണ് വെക്കുന്നത്, മുളക് കറിയാണ് വെക്കുന്നത്. ഇത് പച്ചക്കരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്.
പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആകെ നടന്നൊക്കെ ഇന്ന് നമ്മളൊരു 10,000 സ്റ്റെപ്സൊക്കെ ഇന്ന് എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഞാൻ ചായ ഇട്ട സമയത്ത് ഹസ്ബൻഡ് മക്കളെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവർക്ക് ഈ ഫിക്ക കൊടുത്തു. മുത്ത് കഴിച്ചില്ല, പൊന്നാണ് കഴിച്ചത്. പിന്നെ സാധാരണ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ദോശമാവ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ദോശ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാല്, ബ്രെഡ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ദോശയും ബട്ടറും അതുപോലെ തന്നെ ഹണിയും കൂടി ആണ് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ ആവി വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫാക്കും. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രഷർ നമ്മൾ ഒന്ന് കളയണം. വെള്ളം കുറച്ച് അതിൻ്റെ മുകളിൽ തുറന്നു വിട്ടതിന് ശേഷം ആ ഒരു പ്രഷറും കളഞ്ഞിട്ട് എടുക്കുമ്പോഴത്തേക്ക് അരി പെർഫെക്റ്റായിട്ട് കുക്കായി ഇരിപ്പുണ്ടാവും. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന അരി വന്നിട്ട് ഡബിൾ ഹോഴ്സിൻ്റെ വടി മട്ട എന്ന് പറഞ്ഞ റൈസാണ്. അപ്പം അതിൻ്റെ ഒരു രീതിയാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പം റൈസ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയൊരു സ്ട്രെയിനറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കരുത്, തുറന്ന് തന്നെ കുറച്ച് നേരം ഒന്ന് ഒരു തവിച്ചിട്ട് നേരത്തെ കൊടുത്തിട്ട് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ സാധാരണ അരി വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്ന പോലെ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം ചോറ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു അവിയലും അതുപോലെ തന്നെ കുവയ്ക്കാൻ മെഴുക്കുരട്ടിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു 2 ദിവസം ഇത് കൂടുതലുണ്ട് ഇത്രയും ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ നമുക്ക് എപ്പോഴും കിടന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ശനി ഞായറൊക്കെ. അപ്പം എനിക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ എല്ലാം കൂടെ റെഡിയാക്കി അന്ന് തന്നെ വെച്ചു. അപ്പം ഭയങ്കര ഈസി ആയിരുന്നു അടുത്ത ദിവസങ്ങളിൽ. നമ്മളിന്നൊരു പ്രഷർ കുക്കർ അവിയലാണ് വെക്കുന്നത്. അപ്പം കുക്കറിൽ നമ്മൾ മഞ്ഞപ്പൊടി, ഉപ്പും, പച്ചക്കറിയും ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസില് അടുപ്പിച്ചു. അതേസമയം മീൻകറിയും റെഡിയായി. ഈ കുക്കർ അവിയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അരപ്പും അതുപോലെ തന്നെ തൈരും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇങ്ങനെ അവിയൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാനിൽ എണ്ണ, അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ലി ചതച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഹസ്ബൻഡ് എനിക്ക് കോവയ്ക്ക ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് അടച്ചു വെച്ചു. ഈ മെഴുക്കുരട്ടിയുടെയും വിശദമായിട്ടുള്ള റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പനീർ കൊണ്ടുള്ളൊരു ഫിൽഡ് പൊറോട്ടയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ നമ്മളുണ്ടാക്കിയ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോറാണ് കഴിച്ചത്, ഹസ്ബൻഡ് പൊറോട്ടയാണ് കഴിച്ചത്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അങ്ങനെ ശനിയാഴ്ച നമ്മൾ വെയിലുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ഇപ്പം മിക്കപ്പോഴും വെളിയിലാണ്. ലുണ്ട് ഒരു സ്ക്വയറുണ്ട്, അപ്പം മാർട്ടിൻ സ്റ്റോർഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വയറാണ്. അപ്പോൾ അവിടെ ഫാമേഴ്സ് മാർക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു മീൻ കടയിൽ പോയിട്ട് മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് മീൻ കിട്ടും ഇവിടെ. സീ ബ്രീമും അതുപോലെ തന്നെ നമ്മൾ കല്ലുമ്മക്കായൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ വെച്ചിട്ട് കല്ലുമ്മക്കായ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടി. നല്ല ഫ്രഷ് മീനും കക്കയൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ ഇവിടെ പോയി മീൻ വാങ്ങിക്കാത്തൊരു ദിവസമായിട്ട് ഒന്ന് വാങ്ങിച്ചു നോക്കണം. 2-3 വെറൈറ്റി മീൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.